എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 5 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറഞ്ഞാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പിസ്ത അത് ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് ഹൽവയുടെ കൂടെ കടിക്കാനൊരു ടേസ്റ്റ് ആയതും കൊണ്ടും കൂടെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഏലക്ക പൊടിച്ചത് വേണം. പിന്നെ വേണ്ടത് പാല്, മിൽമാഗിയ്, പിന്നെ ഒരു 1/2 കപ്പ് മീടും വേണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്ര സാധനം വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാനിത് കാഷ്യൂൻ്റെ ക്രഷ് ചെയ്തിട്ടുള്ള പീസാണ് എടുത്തു മാറ്റി വെച്ചിരിക്കുന്നത്. ആദ്യം ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുത്ത് ഒരു വലിയ സ്പൂണ് ഗീയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഞാൻ ആദ്യം കാണിച്ചിരുന്നത് 1/2 കപ്പാണ് ഷുഗറും ചേർക്കുന്നത്. അതായത് നമ്മൾക്ക് ക്യാരറ്റ് അങ്ങനെ കടന്ന് വേവുമ്പോൾ ക്യാരറ്റിനൊരു വെള്ളച്ചവയുണ്ട്, അത് മാറിക്കിട്ടാനാണ് ഞാൻ ഇതുപോലെ പാലിൽ ഷുഗർ തിളച്ചിട്ട്. ഒരുപാട് പാല് വേണ്ട, കാരണം ക്യാരറ്റിനകത്തെ വെള്ളം ഓൾറെഡി ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇങ്ങനെ നമുക്ക് വെന്ത് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇളക്കി നമുക്ക് വേവിച്ചെടുക്കണം ക്യാരറ്റ്. അധിക സമയമൊന്നും വേണ്ട, ഇളക്കി ഇളക്കി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കഴിയും. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം. ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഒന്നും വേണ്ട. നമ്മുടെ സ്റ്റൗവിന് അത്യാവശ്യം ഉള്ള ആ ഹൈ ഫ്ലെയിം തന്നെ നമുക്കിതിന് പറ്റും. ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം നമുക്ക് റെഡിയാകും. മൂടി വെച്ച് വേവിക്കുന്നതിനെക്കാട്ടിലും റെഡിയാകും. ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ആ ക്യാരറ്റിലെ വെള്ളം ഒന്ന് വറ്റണം, അതാണ് ഞാൻ പറഞ്ഞത് വേഗം റെഡിയാകും എന്ന് പറഞ്ഞത്. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഇപ്പോൾ ക്യാരറ്റിൻ്റെ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, വറ്റി വന്നിട്ടുണ്ട്. ആ ഒഴിച്ച പാലും ക്യാരറ്റിലെ വെള്ളവും എല്ലാം വറ്റി വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് കൂട്ടി ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർക്കുന്നത്. ആദ്യം പഞ്ചസാര ചേർത്തു, ഇനി മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ക്യാരറ്റ് ഹൽവയ്ക്ക് ഭയങ്കര ടേസ്റ്റാണേ. അതുകൊണ്ടാണ് ഞാനത്, പിന്നെ നമുക്ക് നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടുകയും ചെയ്യും. ആ മിൽക്ക് മെയ്ഡ് ചേർത്തങ്ങ് ഇളക്കി യോജിപ്പിക്കുമ്പോൾ തണുത്ത് കഴിഞ്ഞാലും എല്ലാം കൂടെ ചേർത്ത്, ഇനി ബാക്കിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ കാഷ്യു ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. ഇതുപോലെ തന്നെ അത് ഞാൻ കാഷ്യൂൻ്റെ വലിയ പീസ് ഇടാത്തത് നമുക്കിങ്ങനെ കുറച്ച് എല്ലായിടത്തും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബൈറ്റിലും നമുക്കത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണേ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കപ്പൊടി, ഏലക്കപ്പൊടി നിർബന്ധമാണ് ക്യാരറ്റ് ഹൽവയ്ക്ക്. ഏലക്കപ്പൊടി ഇട്ട് ഇളക്കി റെഡിയാക്കണം. ഇത്രയേ ഉള്ളൂ, വേഗം നമുക്ക് പണി കഴിയും. അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെസേർട്ടായിരിക്കും ഒരുപക്ഷെ ക്യാരറ്റ് ഹൽവ. അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. വലിയ മധുരമൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് അതായത് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും മാത്രമാണ് മധുരത്തിന്, പിന്നെ ആ ക്യാരറ്റിൻ്റെ മധുരമാണ്. എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അത് വേറൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്താണേലും കണ്ടു കഴിയുമ്പോൾ ഒരു കമൻറ്റ്. ഞാൻ എടുത്തു വെച്ചിരുന്ന ബദാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേയിൽ ഇഷ്ടമുള്ള സൈസിലെല്ലാം നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഞാനൊന്ന് ഡീമോൾഡ് ചെയ്തു, അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ്.
ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ക്യാരറ്റ് ഹൽവ നമ്മൾ കഴിക്കുന്നതിനൊരു നല്ല പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങളും അതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം. അതായത് നല്ല വനില ഐസ്ക്രീമിൻ്റെ കൂടെ ക്യാരറ്റ് ഹൽവ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ആ ബദാം, സോറി, നമ്മുടെ പിസ്തയുടെ പീസ് ഇട്ട് മിക്സ് ചെയ്ത് ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സൂപ്പറായിട്ട് കഴിക്കുക. അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.